കാട് നമ്മുടെ വീട്, നമ്മുടെ ആ വീട്ടിന് തീപിടിക്കുന്നു. അതായത് ആമസോൺ കാടുകളിൽ തീപിടിക്കുന്നു എന്നുള്ളതാണ്. തീപിടിക്കുന്നു എന്ന് മാത്രമല്ല, അത് തീ പടർന്ന് ആളി കത്തിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ മനുഷ്യന്, ജീവജാലങ്ങൾക്ക് ആവശ്യമുള്ള ഓക്സിജന്റെ 20%, ജീവവായുവിന്റെ 20% നമുക്ക് തരുന്ന മഴക്കാടുകളുള്ള ആമസോൺ വനത്തിലാണ് കാട്ടുതീ പടർന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ 84% കൂടുതലായിട്ടാണ് കാട്ടിൽ തീ പടർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. വെനിസ്വേല, ബ്രസീൽ, പെറു തുടങ്ങിയ രാജ്യങ്ങളുടെ ഭാഗത്തായിട്ട് വരുന്ന കാടുകളിലാണ് തീ പടർന്നിരിക്കുന്നത്. G7 എന്ന് പറയുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞിരിക്കുന്നു, ബ്രസീൽ പ്രസിഡന്റ് ഇടപെടണം, പട്ടാളത്തെ അയക്കണം തുടങ്ങിയ കാര്യങ്ങൾ, എത്രയും പെട്ടെന്ന് തീ അണയ്ക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ ആ ഭാഗത്ത് ഇപ്പോൾ വരൾച്ചയാണ് അല്ലെങ്കിൽ അവിടെ കൊടിയ ചൂടാണ് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ തന്നെ വരുമ്പോൾ ഈ പറഞ്ഞ ആമസോൺ കാടുകളിൽ തീ പടർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവവായു കിട്ടാതെ മനുഷ്യരും ജീവജാലങ്ങളും, ഏതാണ്ട് 39,000 കോടി വൃക്ഷങ്ങളാണ് ഈ ആമസോൺ കാടുകളിൽ ഉള്ളത്. ഇത് കൂടാതെ മറ്റ് ജീവജാലങ്ങളും, ഷഡ്പദങ്ങളും, മത്സ്യവും മറ്റ് ജീവജാലങ്ങളും ഒക്കെ ലക്ഷക്കണക്കിന് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ പോലും ബാധിക്കുകയും മനുഷ്യരെ നേരിട്ട് ഓക്സിജൻ ലഭ്യത കുറയ്ക്കുകയും മനുഷ്യരെ നേരിട്ട് ബാധിക്കുകയും ചെയ്യുന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതെല്ലാം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ആഗോളതാപനം ഉണ്ടാക്കുന്നതാണ് ഈ ആമസോൺ കാടുകളിൽ, ഈ പറഞ്ഞ ജീവവായു തരുന്ന ആമസോൺ കാടുകളിൽ, മഴക്കാടുകളിൽ കാട്ടുതീ പടരുന്നു എന്ന് പറയുമ്പോൾ. അപ്പോൾ ആഗോളതാപനം തന്നെയാണ് ഇവിടെയും പ്രതിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളിത് ആമസോൺ കാടുകളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുമ്പോൾ ലോകത്ത് ഇത്രയും മനോഹരമായ ഹരിതാപമായൊരു ഭൂമിക വേറെ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ആമസോൺ കാടുകൾ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ പെറു, ഫ്രാൻസ് തുടങ്ങിയ ഭാഗങ്ങളിൽ, ബ്രസീൽ തുടങ്ങിയ ഭാഗങ്ങളിൽ, ഫ്രഞ്ച് ഗയാന, പിന്നെ ഗയാന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ്. ഇത്രയും രാജ്യങ്ങളുമായിട്ട് അടുത്ത് കിടക്കുകയും എന്നാൽ ഒരു രാജ്യവും തന്നെ ഇടപെടാതിരിക്കുകയും രാഷ്ട്രീയം നോക്കരുത് എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കാട്ടുതീ പടർന്നിട്ട് കുറേ ദിവസമായി, പക്ഷേ ഇത് അണയ്ക്കുവാൻ ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ല. അവരവർ ബ്രസീൽ ഉൾപ്പെടെയുള്ളു, ബ്രസീലിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അടുത്ത് ഉള്ളത്, പ്രോക്സിമിറ്റി കൂടുതലുള്ളത് ബ്രസീലിലാണ്. അതുകൊണ്ട് ബ്രസീൽ പ്രസിഡന്റ് ഇടപെടണമെന്നും ബ്രസീല് കൃത്യമായ ബ്രസീൽ സർക്കാർ തന്നെ നേരിട്ടിറങ്ങി അത് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് പറയേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അത് വേറൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു എന്നാണ്, രാഷ്ട്രീയം നോക്കുന്നത് മനുഷ്യൻ്റെ ജീവവായുവാണ്, പ്രകൃതിയിലുള്ള ഓക്സിജൻ നഷ്ടപ്പെടുന്നതാണ്. 20% പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ മനുഷ്യരാവശ്യമുള്ള ഓക്സിജൻ തരുന്ന ആമസോൺ മഴക്കാടുകൾ തീവർത്ത് അങ്ങനെ ഭൂമിയിൽ മനുഷ്യരാശിയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഷളാകാൻ രാഷ്ട്രീയം നോക്കി നിൽക്കരുത് എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്നലെ ഒടുവിൽ ഫ്രഞ്ച് ബ്രസീലിയൻ പ്രസിഡന്റ് ആർമിയെ ഇറക്കി അതിനെ തീ അണയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. നമ്മളിത് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ജീവവായുവും മഴക്കാടുകളും പ്രകൃതി സന്തുലിതാവസ്ഥയും ഗ്രീനറിയും ഒക്കെ നമ്മൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ സംഭവിക്കുന്നത് എന്ത് എന്നുള്ളതാണ്. പശ്ചിമഘട്ട മലനിരകളിലും പലപ്പോഴും നമുക്ക് പലയിടത്തായിട്ട് ഇത്തരം കാട്ടുതീ പടരാറുണ്ട് വരൾച്ചയുടെ കാലത്ത്. ഇപ്പോൾ നമുക്ക് മൺസൂൺ ആയതുകൊണ്ട് തന്നെ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളത്. പക്ഷേ ഭൂമിയുടെ ആ ഭാഗം, ഈ പറഞ്ഞ ബ്രസീൽ, പെറു, ഫ്രഞ്ച് ഗയാന തുടങ്ങിയ ഭാഗങ്ങൾ ഇപ്പോൾ അവിടെ കൊടിയ വരൾച്ചയാണ്, കൊടിയ തീവ്രമായ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടാണ്. നമ്മളിവിടെ പശ്ചിമഘട്ട മലനിരകളിൽ ഇത്തരത്തിലുള്ള കാടുകൾ സംരക്ഷിക്കപ്പെടണം, അവിടുത്തെ പാറ പൊട്ടിക്കരുത്, അവിടെ അനധികൃതമായി ജനം ഉണ്ടാവുകയോ ജനം കയറി പറ്റുകയോ അനധികൃതമായി ഭൂമിയോ ദുർവിനിയോ ചെയ്യരുത് എന്നൊക്കെ പറയുന്ന ഒരു പ്രധാന കാരണം, നമുക്ക് ഈ ഭാഗത്ത് ഉള്ള മനുഷ്യർക്ക് കിട്ടുന്ന ജീവവായു, ഓക്സിജൻ പ്രധാനമായും കൂടുതലായും നമുക്ക് തരുന്നത് ഈ പറഞ്ഞ പശ്ചിമഘട്ട മലനിരകളിലെ വനം തന്നെയാണ് എന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്തായാലും ആമസോൺ എന്ന് പറയുന്ന മനോഹരമായ ഹരിതാപമായ ഈ മഴ കാടുകൾ കത്തി നശിക്കുന്നത് നമുക്ക് നല്ല ഒരു അനുഭവമല്ല, അല്ലെങ്കിൽ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും നല്ലൊരു സൂചനയല്ല നൽകുന്നത്. ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനമാണ് ഇതിന് പ്രധാന കാരണമെന്നും അതിനുള്ള മിറ്റിഗേഷൻ, ആഗോളതാപനം നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ കുറയ്ക്കുവാനോ ഉള്ള
ലഘൂകരിക്കുവാനുള്ള നടപടികൾ ലോകരാഷ്ട്രങ്ങൾ ഈ G7 തന്നെ ചിലപ്പോൾ സ്വീകരിച്ചെന്നും വരും. പക്ഷേ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആഗോളതാപനത്തിനെ നിയന്ത്രിക്കുവാനുള്ള നടപടികൾ എല്ലാ രാജ്യങ്ങളും, ഈ കേരളം ഉൾപ്പെടുന്ന ചെറിയ സംസ്ഥാനമാണെങ്കിൽ പോലും അതും നിലപാടുകൾ എടുക്കേണ്ട സാഹചര്യത്തിന് സൂചന നൽകുന്നതാണ് ആമസോൺ മഴക്കാടുകളിൽ ഉൾപ്പെടുന്നത്.